നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama, hypermarkets, and things. Moments of value shopping. കാലവർഷം ജില്ലയിൽ നാശനഷ്ടം തുടരുന്നു. നിരവധി വീടുകൾ തകർന്നു. മതിലിടിഞ്ഞ് തന്നട IOP സ്കൂളിന്റെ ക്ലാസ് മുറി തകർന്നു. അപകടം രാത്രിയായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ചെങ്കൽ കരിങ്കൽ ഖനന നിരോധനം. നിർമ്മാണ മേഖല സ്തംഭനത്തിൽ ക്രഷർ ക്വാറി സംയുക്ത സമരസമിതിയും ലോറി ഓണേഴ്സ് അസോസിയേഷനും കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ക്വാറികൾ പൂട്ടണമെന്ന ഉത്തരവിന് ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ. വികലാംഗരായ ഉദ്യോഗാർത്ഥികൾക്ക് PSCയുടെ അഗ്നിപരീക്ഷണം. LD ക്ലാർക്ക് പരീക്ഷ നടത്തിയത് രാവിലെ 7:30. നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. മറ്റ് പരീക്ഷകൾ ഉച്ചയ്ക്ക് നടത്തുമ്പോൾ PSC വികലാംഗരോട് കാണിച്ചത് ഇരട്ടത്താപ്പെന്ന് പരാതി. ട്രൈബൽ വാച്ചർ നിയമനത്തിൽ അഴിമതി നടന്നതായി ആദിവാസി ദലിത് സംഘടനകൾ. ആദിവാസികളെ അവഗണിച്ച് കണ്ണൂർ ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി. മറ്റന്നാൾ ജില്ലാ PSC ഓഫീസിലേക്ക് ആദിവാസി സംഘടനകൾ മാർച്ച് നടത്തും. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ ജില്ലയിൽ നാശനഷ്ടം തുടരുന്നു. തന്നട സെൻട്രൽ UP സ്കൂളിന്റെ ക്ലാസ് മുറി മതിലിടിഞ്ഞു വീണ് തകർന്നു. അപകടം നടന്നത് രാത്രിയായതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിലാണ് മതിൽ ഇടിഞ്ഞത്. ഉറുദു ക്ലാസ് പൂർണ്ണമായും തകർന്നു. 1908 സ്ഥാപിതമായ സ്കൂൾ മൺകട്ട കൊണ്ടാണ് നിർമ്മിച്ചത്. കനത്ത മഴയെ തുടർന്ന് മറ്റ് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് അവധി പ്രഖ്യാപിക്കാതിരുന്നത്. ജില്ലയിലെ ഒട്ടുമിക്ക UP സ്കൂളും കാലപ്പഴക്കം ചെന്നതാണെന്ന് KK നാരായണൻ MLA പറഞ്ഞു. അപകടം സംഭവിച്ചത് രാത്രിയായതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. തകർന്ന മുറിയിൽ പകൽ സമയം ക്ലാസ് നടക്കാറുണ്ടായിരുന്നു. ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി പ്രധാന അധ്യാപകർ പറഞ്ഞു. ബിൽഡിംഗിന്റെ മുകളിൽ ഈ കല്ലും അതിൽ ഇടിഞ്ഞു വീണു. ഒരു ക്ലാസ് മുറി അപ്പോടെ തകർന്നുപോയി. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ് മുറിക്കും കേടുപറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഓട്, കല്ല്, മരം, കുട്ടികളുടെ പഠന ഉപകരണങ്ങൾ, ഡെസ്ക്, ബെഞ്ച് നാശം സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മുറി തകരാൻ പോകുന്ന മുറി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കമ്പ്യൂട്ടർ റൂമാണ്, അതിലും കേടുപറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 10 ലക്ഷം രൂപ നഷ്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ഘടകങ്ങൾ ബിൽഡിംഗ് അടക്കം. കാലാവസ്ഥാ ദുരിതാശ്വാസ നിധിയിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മാത്രമാണ് സഹായം ലഭ്യമാകുക. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം എത്തിക്കാൻ ശ്രമിക്കുമെന്ന് KK നാരായണൻ MLA പറഞ്ഞു. കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വല്ല ധനസഹായം കിട്ടുമോ എന്നൊരു പരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. പരമാവധി ഇക്കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി എന്തെങ്കിലും ധനസഹായം കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ഒരു ശ്രമം ഉണ്ടാവും. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ 108 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. 13 അധ്യാപകരാണ് ഇവിടെയുള്ളത്. തെക്കി ബസാറിലെ യാദവ തെരുവിൽ വീടും പശുത്തൊഴുത്തും തകർന്നു. ഇതോടെ വീട്ടമ്മയായ ചിന്നമ്മയും കുടുംബവും വഴിയാധാരമായിരിക്കുകയാണ്. തുടർച്ചയായി പെയ്ത മഴയിൽ കഴിഞ്ഞയാഴ്ച വീടിന് വിള്ളൽ വീണിരുന്നു. തുടർന്ന് വീടിന്റെ 4 ഭാഗത്തും കുത്തുവെച്ച് താങ്ങി നിർത്തുകയായിരുന്നു. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ മഴയിലാണ് വീട് ഭാഗികമായി നിലം പൊത്തിയത്. വീട് ഇല്ലാതായതോടെ ചിന്നമ്മയും കുടുംബവും എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. പുലർച്ചെ 2-3 മണിയാകും. രാവിലെ ഞാൻ കറക്കാൻ വേണ്ടിട്ട് വരുമ്പോൾ കുറച്ചങ്ങനെ ക്രാക്ക് വേണ്ടിട്ട് പോകാനാ. അപ്പൊ ഞാൻ ബാക്ക് സൈഡ് വരി തുറന്നിട്ടില്ല. പശുവിനെ പോറ്റി ഉപജീവനം നടത്തുന്നവരാണ് യാദവ തെരുവിലെ കുടുംബങ്ങൾ. കനത്ത മഴ ഇവരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മിക്കവരുടെയും പശുത്തൊഴുത്തും മഴയിൽ തകർന്നിട്ടുണ്ട്. നഗരസഭാ അധികൃതർ യാദവ തെരുവിലെത്തി നഷ്ടങ്ങൾ വിലയിരുത്തി. വികലാംഗരായ ഉദ്യോഗാർത്ഥികൾക്ക് PSCയുടെ പരീക്ഷണം. LD ക്ലാർക്ക് പരീക്ഷ ഇന്ന് രാവിലെ 7:30 നടത്തിയാണ് PSC വികലാംഗരെ ബുദ്ധിമുട്ടിച്ചത്. മറ്റ് പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം നടത്തുമ്പോഴാണ് PSC വികലാംഗരോട് ഇരട്ടത്താപ്പ് നയം കാണിച്ചത്. ഇതുമൂലം ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. വികലാംഗരോട് സർക്കാർ കാണിക്കുന്ന അനുകമ്പയുടെ ആഴമറിയാൻ ഇന്ന് PSC നടത്തിയ LD ക്ലാർക്ക് പരീക്ഷ മതിയാവും. വികലാംഗരായ വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിലെത്തേണ്ട സമയം രാവിലെ 7:30. അരമണിക്കൂർ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം 8 മുതൽ 9:15 വരെ പരീക്ഷ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പെരുമഴയിൽ നനഞ്ഞു കുളിച്ചാണ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിയത്. ഞാൻ ഏകദേശം ഒരു 10-30 കിലോമീറ്ററിന് അപ്പുറത്ത് വരികയാണ്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു 6:40 ഞങ്ങൾ നാട്ടിൽ നിന്ന് ഫസ്റ്റ് വരിക.
6:40 ബസ്സിന് വന്നു കഴിഞ്ഞാൽ 7 മണിക്കത്തെ പരീക്ഷ ഇവിടെ എത്താൻ കഴിയില്ല. എന്തായാലും ആ ബസ് ഇവിടെ എത്തുമ്പം തന്നെ 7:50 അപ്പോൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ ബൈക്ക് എടുത്തിട്ടാണ് വന്നത്. അപ്പം മഴയും കാര്യങ്ങളും അതിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. എല്ലാ അവയവങ്ങൾക്കും ശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് PSC എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഇപ്പോൾ പരീക്ഷ നടത്തുന്നത് ഉച്ചയ്ക്ക് ശേഷമാക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പരിഷ്കരിക്കാൻ സാധിക്കുമെന്നിരിക്കെയാണ് ഇരിക്കൂറിൽ നിന്നും ഇരിട്ടിയിൽ നിന്നും വികലാംഗർ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പരീക്ഷ എഴുതാനെത്തിയത്. 2012 ക്ഷണിച്ച അപേക്ഷയിന്മേലുള്ള പരീക്ഷയാണ് 2 വർഷത്തിനുശേഷം PSC നടത്തുന്നത്. LD ക്ലർക്കിന്റെ യോഗ്യത അന്ന് SSLC ഇന്ന് +2 ഉയർത്തിയത് തർക്കത്തിനിടയാക്കിയതിനാലാണ് പരീക്ഷ വൈകിയത്. പഴയ ഒഴിവിലേക്കുള്ള പരീക്ഷയായതിനാൽ SSLC യോഗ്യത തന്നെയാണ് പരീക്ഷയ്ക്ക് പരിഗണിച്ചത്. മഴ, റോഡ് തകർച്ച, ഗതാഗത കുരുക്ക് എന്നിവ കാരണം 60% പേർക്ക് മാത്രമേ പരീക്ഷ എഴുതാനായുള്ളൂ എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇലക്ട്രിക് ലൈനിൽ വീണ മരം മുറിച്ചു മാറ്റുന്നതിൽ ഫയർഫോഴ്സ് അനാസ്ഥ കാണിച്ചതായി ആരോപണം. ചാലക്കുന്നിലാണ് ഇന്നലെ രാത്രി മരം വൈദ്യുതി ലൈനിൽ വീണത്. ഏറെ അപകട സാധ്യതയുള്ള മരം ഫയർഫോഴ്സ് മുഴുവനായി മുറിച്ചു മാറ്റിയില്ല എന്നാണ് പരാതി. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇന്ന് ഉച്ചയോടെയാണ് മരം മുറിച്ചു മാറ്റിയത്. കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ ചാലക്കുന്നിലാണ് ഇന്നലെ രാത്രി മരം കടപുഴകി വൈദ്യുത കമ്പിക്കുമേൽ പതിച്ചത്. ഇലക്ട്രിക് കമ്പി പൊട്ടാതിരുന്നതിനാൽ മരം റോഡിലേക്ക് വീണില്ല. വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പിക്കുമേലെ വീണ മരം പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി. രാത്രിയോടെ ഫയർഫോഴ്സ് എത്തിയെങ്കിലും വൈദ്യുത കമ്പിക്കുമേലെ വീണ മരത്തിന്റെ ശിഖരങ്ങൾ മാത്രം വെട്ടിമാറ്റി പോവുകയാണുണ്ടായത്. സംസ്ഥാന പാതയിൽ നിരവധി വാഹനം കടന്നുപോകുന്ന ഭാഗത്ത് ഏറെ അപകട സാധ്യത ഉണ്ടാക്കിയ സംഭവത്തോട് ഫയർഫോഴ്സ് കാണിച്ച അലംഭാവം പ്രതിഷേധത്തിനിടയാക്കി. പിന്നീട് KSEB തൊഴിലാളികൾ എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. ഇത്തരത്തിൽ റോഡിന് ഇരുവശവും നിരവധി അപകട മരങ്ങളുള്ള മേഖലയാണ് ചാലക്കുന്ന്. തൊട്ടടുത്തുകൂടി റെയിൽപാളവും കടന്നുപോകുന്നുണ്ട്. കൊളച്ചേരി മുക്കിലെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ കാട്ടാമ്പള്ളി PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ഓട്ടോ റാലി നടത്തി. ശോച്യാവസ്ഥയിലായ റോഡിന്റെ നടുവിൽ മണ്ണും മെറ്റലും ഇറക്കിയതോടെ യാത്രാ ദുരിതം ഇരട്ടിച്ചിരിക്കുകയാണ്. റോഡിന്റെ തീരാദുരിതം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മണ്ണും മെറ്റലും ഇറക്കിയത്. ഇതാകട്ടെ റോഡിന് നടുവിൽ കൊണ്ടിട്ടത് കൂനിന്മേൽ കുരുവായി. കാട്ടാമ്പള്ളി PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം പി ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മൾ ഓട്ടോ തൊഴിലാളികളെ പ്രധാനമായും ബാധിക്കുന്ന, ജീവിതത്തെ ബാധിക്കുന്ന ഒരു തടസ്സം തന്നെയാണ് കൊളച്ചേരി മുക്കിലെ ഈ ഗതാഗത കുരുക്ക്. തീർച്ചയായും പിന്നെ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ തന്നെ നമ്മൾ നിവേദനമായിട്ടും മറ്റ് ഫോൺ ചെയ്തിട്ടൊക്കെ അവരെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. സമരത്തിന് TV വത്സൻ, പി പവിത്രൻ, എം അശോകൻ എന്നിവർ നേതൃത്വം നൽകി. വനം വകുപ്പിലേക്കുള്ള ട്രൈബൽ വാച്ചർ നിയമനത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും നടന്നതായി ആദിവാസി ദളിത് സംഘടനാ നേതാക്കൾ ആരോപിച്ചു. ആദിവാസികളെ അവഗണിച്ചും പട്ടികവർഗ ക്ഷേമ മന്ത്രിയുടെ സമുദായക്കാരെ മാത്രം പരിഗണിച്ചും കണ്ണൂർ ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിൽ പ്രതിഷേധിച്ച് മറ്റന്നാൾ ജില്ലാ PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തും. സംസ്ഥാനത്ത് വനം വകുപ്പിൽ 600 ട്രൈബൽ വാച്ചർമാരെ നിയമിക്കുന്നതിന് എഴുത്തുപരീക്ഷ നടത്താതെ കൂടിക്കാഴ്ച മാത്രം നടത്തി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ വ്യാപകമായി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട്. PSC അംഗത്തിനു പുറമെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥനെയുമാണ് ഇന്റർവ്യൂ ബോർഡിൽ നിർദ്ദേശിച്ചിട്ടുള്ളതെങ്കിലും DFO ജില്ലാ പട്ടികവർഗ ഓഫീസറുമാണ് ആദിവാസികളെ ഇന്റർവ്യൂ ചെയ്തത്. വനം പട്ടികവർഗ വകുപ്പ് മന്ത്രിമാരുടെ ഓഫീസ് ഇടപെട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ലിസ്റ്റ് പ്രകാരമുള്ള ചിലരെ നിയമിക്കുന്നതിനു വേണ്ടി 1000 ആദിവാസികളെ വിളിച്ചു വരുത്തി അഭിമുഖം പ്രഹസനമാക്കുകയായിരുന്നു. DFO ട്രൈബൽ ഓഫീസറുമാണ് യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ ബോർഡിൽ വരേണ്ടതെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കുറച്ചുകൂടി കാര്യങ്ങൾ പ്രതിപ്പെട്ടത്. പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റും അതോടൊപ്പം തന്നെ ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനുമാവണം ഈ ബോർഡിലെന്ന്. പക്ഷേ ഇവിടെ DFO ITDP ഓഫീസറുമാണ് ഉണ്ടായത്. ഇവരെല്ലാം ഈ ഇൻ്റർവ്യൂവിൽ ഹാജരായ ആളുകളാണ്. വനത്തെ സംബന്ധിച്ചോ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചോ ഒരു ചോദ്യങ്ങളും ഉണ്ടായിട്ടില്ല. ഒരുതരം പരിഹസിക്കുന്ന രീതിയിൽ വീട്ടിലെ ആളുകളെക്കുറിച്ച് അന്വേഷിച്ചും മറ്റുമാണ് ഇന്റർവ്യൂ നടത്തിയത്. അർഹരായ സാമൂഹ്യ വിഭാഗങ്ങളെ തഴഞ്ഞ് സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരെ മാത്രം നിയമനത്തിന് പരിഗണിച്ചതിനെ കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നും ഉദ്യോഗ നിയമന മാനദണ്ഡത്തിന് വിരുദ്ധമായി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി പുനർവിജ്ഞാപനം നടത്തി എഴുത്തുപരീക്ഷ മാനദണ്ഡമായി സ്വീകരിച്ച വനം വകുപ്പിൽ ട്രൈബൽ വാച്ചർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട 8 രാവിലെ 10:30 ജില്ലാ PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേള. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. കാലവർഷം ജില്ലയിൽ നാശനഷ്ടം തുടരുന്നു. നിരവധി വീടുകൾ തകർന്നു. മതിലിടിഞ്ഞ് തന്നട ഐ ഒ പി സ്കൂളിന്റെ ക്ലാസ് മുറി തകർന്നു. അപകടം രാത്രിയായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ചെങ്കൽ കരിങ്കൽ ഖനന നിരോധനം. നിർമ്മാണ മേഖല സ്തംഭനത്തിൽ ക്രഷർ ക്വാറി സംയുക്ത സമരസമിതിയും ലോറി ഓണേഴ്സ് അസോസിയേഷനും കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. ക്വാറികൾ പൂട്ടണമെന്ന ഉത്തരവിന് ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ. വികലാംഗരായ ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ അഗ്നി പരീക്ഷണം. എൽ ഡി ക്ലാർക്ക് പരീക്ഷ നടത്തിയത് രാവിലെ 7:30. നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. മറ്റ് പരീക്ഷകൾ ഉച്ചയ്ക്ക് നടത്തുമ്പോൾ പി എസ് സി വികലാംഗരോട് കാണിച്ചത് ഇരട്ടത്താപ്പെന്ന് പരാതി. ട്രൈബൽ വാച്ചർ നിയമനത്തിൽ അഴിമതി നടന്നതായി ആദിവാസി ദലിത് സംഘടനകൾ. ആദിവാസികളെ അവഗണിച്ച് കണ്ണൂർ ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി. മറ്റന്നാൾ ജില്ലാ പി എസ് സി ഓഫീസിലേക്ക് ആദിവാസി സംഘടനകൾ മാർച്ച് നടത്തും. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബാഗ് ആൻഡ് ബാഗ് ഹോൾസെയിലിംഗ് റീട്ടെയിൽ, രാജീവ് ഗാന്ധി റോഡ് നിയർ ജെയിംസ് സ്കൂൾ കോർണർ, കണ്ണൂർ. റോയൽ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സ് ആന്റിക്സ് ആർട്ട് ഗാലറി, തന ജംഗ്ഷൻ, കണ്ണൂർ. Bobby Cheminode International Groups, Bobby and Maradona, Gold Diamond Jewelry. I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. Lil Kids International Grade Preschool near Payyambalam Beach Road, Kannur. ബാഗുകൾക്ക് മാത്രമായി കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനം ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇല്ലിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. And celebrate buy one get one free, Design Square, Rajiv Gandhi Road, Kannur. അണിയുന്നവരുടെ ഐശ്വര്യം, ഐശ്വര്യ സിൽക്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. വാർത്തകൾ തുടർന്നു. സബ്സിഡി അരി വിതരണം ചെയ്യുന്ന സപ്ലൈകോ കടകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ. വിലക്കയറ്റത്തിന്റെ രൂക്ഷതയാണ് വിലക്കുറവിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. 35 രൂപയുടെ അരി 21 രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത്. വിലക്കയറ്റം എത്ര ഭീകരമായി കുടുംബങ്ങളെ ബാധിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് സപ്ലൈകോയ്ക്ക് മുന്നിലെ നീണ്ട ക്യൂ. സബ്സിഡി അരി വിതരണം ചെയ്യുന്നു എന്നറിയുമ്പോൾ തന്നെ സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും പുലർച്ചെ മുതൽ നിശബ്ദമായി ക്യൂ പാലിക്കുകയാണ്. പൊതുവിപണിയിൽ 35 രൂപയ്ക്ക് ലഭിക്കുന്ന കുറുവ അരി സപ്ലൈകോ വഴി 21 രൂപയ്ക്ക് ലഭിക്കും. ഈ വിധം 6 കിലോ അരിയാണ് കാർഡ് ഒന്നിന് നൽകുക. 1 രൂപിക ആദായം കിട്ടിയാൽ പോലും വിലക്കയറ്റക്കാലത്ത് ഒരു കുടുംബത്തിന് വലിയ ആശ്വാസമാകും അതെന്ന് അരി വാങ്ങാനെത്തിയവർ പറയുന്നു. നോക്കിട്ട് അതുകൊണ്ട് തന്നെയല്ലേ ഇവിടെ വന്ന് മരിക്കുന്ന ആള്, അല്ലെങ്കിൽ ഇവിടെ ആള് വരുവാ ജീവിക്കണ്ടേ? 6 കിലോ അരിനെ കൊണ്ടല്ലോ എത്രയാ ജീവിക്കുക ഒരു മാസത്തിൽ കിട്ടുന്നേ? ആ ഒരു കാരന് 6 കിലോ അരിയാ തരുന്നു, അതിനെ കൊണ്ടല്ലോ ജീവിക്കാൻ കഴിയ? ഒരു 3, 4, 5, 6 ആളല്ലേ ഉള്ളെടുക്കാൻ കഴിയില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിലക്കയറ്റത്തിന്റെ കെണിയിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ പൂത്തിവെപ്പും കരിഞ്ചന്തയും വർദ്ധിക്കുകയാണ്. ഉത്സവ സീസണാകുന്നതോടെ കൃത്രിമ ക്ഷാമവും അനുഭവപ്പെട്ടു തുടങ്ങും. ഈ സാഹചര്യത്തിൽ സപ്ലൈകോ വഴിയുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത്. ജില്ലയിലെവിടെയും പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും ആളുകൾ തടിച്ചുകൂടുകയാണ്. ചെങ്കൽ കരിങ്കൽ ഖനന നിരോധനം നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ലോറി ഓണേഴ്സ് അസോസിയേഷൻ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഘട്ടംഘട്ടമായി നടപ്പാക്കേണ്ട പരിസ്ഥിതി നിയമങ്ങൾ ഒറ്റയടിക്ക് നടപ്പാക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ജില്ലയിൽ 1000 കണക്കിന് വാഹനങ്ങളാണ് പോലീസും റവന്യൂ അധികൃതരും പിടിച്ചെടുത്തത്. ഇതിൽ പലതും തുരുമ്പെടുക്കുകയാണ്. നിർമ്മാണ വസ്തുക്കളുടെ ഖനനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം മൂലമുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കെ ബാലചന്ദ്രൻ പറഞ്ഞു. ഇന്ന് ഒരു ലോഡ് മണൽ അനധികൃതമായി കയറ്റി കൊണ്ടുപോകുന്ന വാഹനമോ അല്ലെങ്കിൽ കരിങ്കൽ കല്ല് കയറ്റി കൊണ്ടുപോകുന്ന വാഹനമോ പിടിക്കപ്പെട്ടാൽ അതിൽ ഡ്രൈവർ 14 ദിവസം റിമാൻഡിൽ കഴിയണം. ഒരു കള്ളനെ പോലെയോ ഒരു കൊലയാളിയെ പോലെയോ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ പോലെയോ 14 ദിവസം റിമാൻഡിൽ കഴിയാവുന്ന ഗുണ്ടാ നിയമം പോലും പരിഷ്കരിച്ച് നടപ്പാക്കാൻ സർക്കാർ വ്യഗ്രത കാണിക്കുന്നു. പെർമിറ്റ് സമ്പ്രദായം പുനഃസ്ഥാപിക്കും വരെ ലോറി ഉടമകൾ അനിശ്ചിതകാല സമരത്തിലാണ്. എൻ വിജയൻ, കെ ഭാസ്കരൻ, എ കെ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്കൽ കരിങ്കൽ ഖനനാനുമതി റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് ക്രഷർ ക്വാറി സംയുക്ത സമരസമിതി കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ കുഞ്ഞിമാമു ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഹരിത
ട്രൈബ്യൂണലിന്റെ വിധി തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇതേ തുടർന്നാണ് കരിങ്കൽ ക്വാറികളും ക്രഷറുകളും അടച്ചിട്ടത്. ഇതോടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെയും ഉടമകളുടെയും ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് കെ കുഞ്ഞിമാവും പറഞ്ഞു. ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, നാളെ ഞങ്ങൾ സമരമുണ്ടോ? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നീതിപൂർവമായി ശരിയായിട്ടുള്ള നിലയിൽ പണിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള അവസരം ഭരിക്കുന്ന ആളുകളാണ് ഉണ്ടാക്കേണ്ടത്. നേതാക്കളായ സി പി മുരളി, വി പി നാണു, കെ സി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി, സി ഡബ്ല്യു എസ് എ പ്രക്ഷോഭത്തിലേക്ക്. കേന്ദ്ര ഹരിത ട്രൈബ്യൂണലിന്റെ ഖനന നിരോധന നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച സി ഡബ്ല്യു എസ് എ കാൾടെക്സ് ജംഗ്ഷൻ ഉപരോധിക്കും. കാർഷിക മേഖല തകർന്നപ്പോൾ നിരവധി കർഷകർ ആത്മഹത്യ ചെയ്തതുപോലെ നിർമ്മാണ മേഖലയിലുള്ളവരും ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നതെന്ന് സി ഡബ്ല്യു എസ് എ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഒരുപാട് ചെറുകിട കരാറുകാരും അതുപോലെ അവരുമായി ബന്ധപ്പെടുന്ന കുടുംബങ്ങളും അവരുമായി ബന്ധപ്പെടുന്ന തൊഴിലാളികളൊക്കെ ഒരു മുഴുപട്ടിണിയിലേക്ക് പോകുന്ന വലിയൊരു ദുരാവസ്ഥ സംജാതമായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മളെ ഗവൺമെൻറ്റുകൾ വേണ്ടത്ര ഗൗരവത്തോടുകൂടി ആ വിഷയം കണ്ടിട്ടില്ലെന്ന് നമ്മളെ സംഘടന സംശയമുണ്ട്. അതിനിടെ പാറമടകൾ പൂട്ടണമെന്ന ഉത്തരവിന് ഹൈക്കോടതിയുടെ സ്റ്റേ. ചെങ്കൽ കരിങ്കൽ ക്വാറികൾ പൂട്ടണമെന്ന ജിയോളജി ഡയറക്ടറുടെ ഉത്തരവാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഹരിത ട്രൈബ്യൂണൽ വിധിയെ തുടർന്നാണ് പാറമടകൾ പൂട്ടാൻ ഉത്തരവിട്ടത്. കണ്ണൂർ നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്തൂർ സംഘിന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബി എം എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതിന് പിന്നിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒത്തുകളിയുണ്ട്. കരാറുകാരുമായുള്ള രഹസ്യധാരണയാണ് പ്രധാന കാരണം. ജനജീവിതം ദുസ്സഹമായാലും തങ്ങളുടെ കാര്യങ്ങൾ സുഗമമായി നടക്കണമെന്ന ചിന്താഗതിയാണ് കണ്ണൂർ നഗരസഭയിലെ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾക്ക് എന്ന് അഡ്വക്കേറ്റ് കെ പി സുരേഷ് കുമാർ പറഞ്ഞു. നേതാക്കളായ കെ കെ ശ്രീജിത്ത്, സത്യൻ കൊമ്മേരി, ഒ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കൽ പഞ്ചായത്തിൽ നീരൊഴുക്കും ചാലിന് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പുതിയതൊരു കൊറ്റാളി നീരൊഴുക്കും ചാൽ ഓണപ്പറമ്പ് റോഡിലാണ് പൊതു ടാപ്പിലെ പൈപ്പ് മുറിഞ്ഞ് കുടിവെള്ളം പാഴാകുന്നത്. കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി രാത്രിയും പകലുമായി വെള്ളം ഒഴുകിപ്പോവുകയാണ്. നാട്ടുകാർ പൊട്ടിയ പൈപ്പ് തുണിയും കയറും ഉപയോഗിച്ച് കൂട്ടിയിട്ട് വെള്ളത്തിന്റെ ശക്തി കുറക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വേനൽക്കാലത്ത് പൊട്ടിയിട്ട് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പോകുന്നവര് നാട്ടുകാരാണ് ഇത് കെട്ടിയിട്ടത്. കുറെ കാലമായി ഇതിങ്ങനെ വെള്ളം പോകാൻ തുടങ്ങിയിട്ട് അതിനെ അധികൃതൊന്നും പരിഹാരം കാണുന്നില്ല. കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് പുതിയ സംഭവമല്ല. കാട്ടാമ്പള്ളി റോഡിലെ ടാപ്പ് പൊട്ടിയാൽ സമീപത്തെ വ്യാപാരികളാണ് മാറ്റുന്നത്. ബില്ലടക്കാൻ വൈകിയാൽ കണക്ഷൻ വിച്ഛേദിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ എന്തേ നടപടിയെടുക്കാത്തത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ചിറക്കൽ ഗേറ്റ് ടീം സംഘടിപ്പിച്ച കുടുംബ കൂട്ടായ്മ ശ്രദ്ധേയമായി. പതിവിന് വിപരീതമായി വിദേശ രാജ്യങ്ങളിലുള്ള 60 പേരുടെ വ്യത്യസ്ത കുടുംബങ്ങളാണ് നാട്ടിൽ ഒത്തുകൂടിയത്. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ചിറക്കൽ ഗേറ്റ് ടീം ഇതിനകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഗമത്തിനാണ് വികാസ് ടെക്സ്റ്റൈൽസ് ഉടമയുടെ വീട്ടുമുറ്റം വേദിയായത്. ഉപജീവനത്തിനായി വിദേശ രാജ്യങ്ങളിലായ 60 പേർ നാട്ടിലെത്തിയപ്പോൾ അവരും അവരുടെ കുടുംബവും സംഘടിച്ചു. മതിലുകെട്ടി അയൽവാസിയുടെ മുഖം മറയ്ക്കുകയും ഫേസ്ബുക്കിലൂടെ മാത്രം ചങ്ങാത്തം കൂടുകയും ചെയ്യുന്ന പുതിയ കാലത്ത് ചിറക്കൽ ഗേറ്റ് ടീം സൗഹൃദത്തിന്റെ പുതിയ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഞങ്ങള് പലരും പല നാട്ടിലാണുള്ളത്. ഞങ്ങൾ കുറേ കാലം കൂടി പലരും ഒത്തുകൂടിയപ്പോഴും ഞങ്ങൾ ആലോചിച്ചു. ഞങ്ങളെ പണ്ട് ഞങ്ങളെ ഫ്രണ്ട്സ് ഇന്ന് എവിടെയുള്ളതെന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് അങ്ങനെ ഇമെയിലേക്ക് കൂടിയും മറ്റ് സുഹൃത്തുക്കൾ വഴിയും കണ്ടുപിടിക്കുകയും അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ഒത്തുകൂടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒത്തുകൂടി ചേരാൻ വേണ്ടി പറ്റിയത്. നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിലും ഇവരുടെ കൈത്താങ്ങുണ്ട്.
മരണം, രോഗം, ചികിത്സ, സാമ്പത്തിക സഹായം എന്നിവ ഗേറ്റ് ടീം നാട്ടിലെത്തിക്കും. പുതിയപറമ്പ് സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോമും പുസ്തകങ്ങളും ഇവർ വർഷാവർഷം നൽകുന്നുണ്ട്. നാട്ടിലില്ലെങ്കിലും നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനാവുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഗേറ്റ് ടീം പറയുന്നു. നാട്ടിൻപുറത്തുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാ വിധത്തിലുള്ള ഒരു സഹായം, അത് സന്തോഷത്തിലാവട്ടെ സങ്കടങ്ങളിലാവട്ടെ, എല്ലാം മറന്നുകൊണ്ട് എല്ലാവരുമായിട്ട് സഹകരിക്കുന്ന ഒരു നല്ലൊരു സംരംഭം, അതാണ് ഗേറ്റ് ടീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഞങ്ങൾ സ്കൂളുകൾ പാവപ്പെട്ടരായ കുട്ടികൾക്ക് യൂണിഫോമും ബുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. ചിറക്കൽ ഗേറ്റിന് സമീപം ഇവരുടെ കൂട്ടായ്മയിൽ ഒരു കട തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇവിടെ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ ലാഭനിരക്കിൽ വാങ്ങാവുന്നതാണ്. ഫോൺ വിളിച്ചാൽ സാധനങ്ങൾ വീട്ടിലെത്തിക്കുമെന്നതും പ്രത്യേകതയാണ്. ഇതും മറ്റ് പ്രവാസി കൂട്ടായ്മകൾക്ക് മാതൃകയാക്കാവുന്നതാണ്. കേരള ലോട്ടറിയെ തകർക്കരുതെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ ജില്ലാ ലോട്ടറി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CPI ജില്ലാ സെക്രട്ടറി സി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലോട്ടറിയെ മാഫിയകൾക്ക് കൈമാറാനുള്ള ശ്രമമാണ് കേരള സർക്കാർ നടത്തുന്നത്. അന്യസംസ്ഥാന ലോട്ടറികൾക്ക് അനുമതി നൽകുക വഴി കേരള സർക്കാർ ലോട്ടറിയെ ഇല്ലാതാക്കുകയാണെന്ന് സി രവീന്ദ്രൻ പറഞ്ഞു. എങ്ങനെയാണ് ഇയാൾക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ചിദംബരത്തിന്റെ എല്ലാവിധ അവകാശങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ മന്ത്രിമാരായിട്ടുള്ള ആളുകളുടെ എല്ലാവിധ പിന്തുണയോടു കൂടിയാണ് ഈ മാർച്ചിൽ കളിക്കുന്നത് എന്ന് ലോട്ടറി തൊഴിലാളികൾക്ക് 10,000 രൂപ ബോണസ് നൽകുക, വർദ്ധിപ്പിച്ച ലോട്ടറി ടിക്കറ്റ് ചാർജ് പിൻവലിക്കുക, സമ്മാനഘടന പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. ടി നാരായണൻ, വി കണ്ണൻ, ടി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ നഗരസഭാതല കുടുംബശ്രീ 16th വാർഷികാഘോഷ പരിപാടി നഗരസഭാ ഹാളിൽ നടന്നു. അസിസ്റ്റന്റ് കലക്ടർ ഹരിത വി കുമാർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ മാതൃകയാണ്. ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ ഇതിനകം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിലും സമൂഹം പ്രതീക്ഷിക്കുന്നത് കുടുംബശ്രീയിൽ നിന്നുള്ള മികച്ച പ്രവർത്തനങ്ങളാണെന്ന് അസിസ്റ്റന്റ് കളക്ടർ ഹരിത വി കുമാർ പറഞ്ഞു. ഒരുപക്ഷെ മദ്യത്തിനെതിരായി മയക്കുമരുന്നിനെതിരായി ആരോഗ്യ വിരുദ്ധ ദിനാചരണങ്ങൾ മുന്നോട്ട് വയ്ക്കുക, സ്ത്രീകളുടെ കൂട്ടായ പ്രവർത്തനത്തിനുള്ള ഒരു നദീഷം വരെ അടച്ചിരിക്കുക. നഗരസഭാ അധ്യക്ഷ രോഷ്ണി കാളിത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ TO മോഹനൻ, മുൻ നഗരസഭാ അധ്യക്ഷ MC ശ്രീജ, ജയസൂര്യൻ, പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ കണ്ണൂരിലെ ഖാദി പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ചർക്കകൾ ആധുനികവൽക്കരിക്കുക, അധ്വാനഭാരം കുറയ്ക്കാൻ മോട്ടോർ ഘടിപ്പിക്കുക, മിനിമം കൂലി പുതുക്കുകയും പൂർണ്ണമായി നൽകുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. കേരളത്തിലെ ഖാദി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്നും കേരളത്തിൽ വിറ്റഴിക്കുന്ന ഖാദി ഉൽപ്പന്നത്തിന്റെ 50% പോലും സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്നും സി കൃഷ്ണൻ MLA പറഞ്ഞു. ഈ പൊരുത്തക്കാട് കുറെ കാലമായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. ഇവിടെ സർക്കാർ ചില പദ്ധതികൾ ആവിഷ്കരിച്ചത് ഖാദി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അതിനനുസരിച്ച് ഖാദി ഉൽപ്പാദനം ഇവിടെ ഉണ്ടാവുന്നില്ല. ജില്ലാ പ്രസിഡന്റ് കെ സത്യഭാമ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കെ കുഞ്ഞമ്പു, സി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് സീകണ്ണൻ സ്മാരക പഠന കേന്ദ്രം യുദ്ധവിരുദ്ധ ചിത്രം വരഞ്ഞ് പ്രതിഷേധിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ CPM ജില്ലാ സെക്രട്ടറി PJ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നരസിംഹറാവുവിന്റെ ഭരണകാലത്താണ് നിലവിലെ നയതന്ത്ര രീതിയിൽ നിന്ന് മാറി ഇസ്രയേലുമായി ഇന്ത്യ ബന്ധം പുലർത്തിയത്. ഇത് ഇന്നോളം തുടരുകയാണ്. ആയുധ കച്ചവടത്തിൽ പേരുകേട്ട അമേരിക്കയും ഇസ്രയേലും യുദ്ധക്കൊതിയന്മാരാണ്. ഇവരെ അനുകൂലിക്കുന്ന നയം ഇന്ത്യ തുടരുന്നത് ഖേദകരമെന്ന് പി ജയരാജൻ പറഞ്ഞു. എന്നാൽ 1998 കൂടി
വെലസ്തീനിലുള്ള ഇന്ത്യയുടെ നിലപാടിൽ മാറ്റം വന്നു. വെലസ്തീനെ കുറിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഇസ്രയേലിന്റെ നയതന്ത്രപരമായിട്ടുള്ള പദവി നൽകാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ നരസിംഹറാവു ഗവൺമെന്റ് തയ്യാറായത്. ചിത്രകാരൻ പൊന്നിയൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരന്മാരായ വാസവൻ പയ്യട്ടം, വർഗീസ് കളത്തിൽ, രമേശ് കൊറ്റാളി, മോഹൻ ചാലാട്, സ്മിത തുടങ്ങിയ ചിത്രകാരന്മാർ യുദ്ധത്തിനെതിരെ ഒറ്റ ക്യാൻവാസിൽ ചിത്രം വരഞ്ഞ് പ്രതിഷേധിച്ചു. കുടുംബശ്രീ മിഷന്റെ സംസ്ഥാനതല വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാളെ കണ്ണൂരിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുന്ന സെമിനാർ മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ മിഷന്റെ തെരഞ്ഞെടുത്ത മേഖലകളുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ, പ്രവർത്തനങ്ങൾ, വെല്ലുവിളികൾ, പരിഹാര നിർദ്ദേശങ്ങൾ, ഭാവി പരിപാടികളുടെ ആസൂത്രണം എന്നിവയെ കേന്ദ്രീകരിച്ചാണ് സെമിനാർ. കുടുംബശ്രീ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഓരോ പദ്ധതിയെ അടിസ്ഥാനമാക്കിയുള്ള സംസ്ഥാനതല സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ സെമിനാറിൽ എല്ലാ ജില്ലകളിൽ നിന്നും ഓരോ ജില്ലകളിൽ നിന്നും 10 വീതം പ്രതിനിധികൾ പങ്കെടുക്കും. അപ്പം അങ്ങനെ 140 പ്രതിനിധികൾ പങ്കെടുക്കും. അതിന് പുറമെ നമ്മുടെ ജില്ലയിലുള്ള സി ഡി എസ് ചെയർപേഴ്സൺമാർ, അതുപോലെ മറ്റ് ഞങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾ ഒക്കെ കൂടി 400 പേരുടെ പ്രോഗ്രാമാണ് ഈ 7-ാം തീയതി സെമിനാർ എന്ന് പറയുന്നത്. എ പി അബ്ദുള്ളക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ സരള ലോഗോ പ്രകാശനം ചെയ്യും. മികച്ച കർഷകരെ ആദരിക്കും. 2013-14 മികച്ച സി ഡി എസുകളെ നിർണ്ണയിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ നിന്ന് 5 CDSകളെ തെരഞ്ഞെടുത്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആടിവേടൻ സന്ദർശനം തുടരുന്നു. കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ അകറ്റാനാണ് ആടിവേടൻ വീടുകളിലും മറ്റും സന്ദർശനം നടത്തുന്നത്. അഞ്ചരക്കണ്ടി കാവിൻമൂലയിൽ വ്യാപാര സ്ഥാപനങ്ങളിലാണ് ആടിവേടൻ സന്ദർശനം നടത്തിയത്. കാവിൻമൂല കൈത്തറി ഭവനിൽ നിന്നും വേടൻ സന്ദർശനം ആരംഭിച്ചു. പൊന്നാടിയും നെല്ലും കാണിക്ക നൽകിക്കൊണ്ടാണ് കൈത്തറി ഭവനിൽ നിന്നും ആടിവേടനെ യാത്രയാക്കിയത്. സാധാരണയായി ഗ്രാമപ്രദേശങ്ങളിലാണ് കർക്കിടക മാസാരംഭം മുതൽ ആടിവേടൻ ഇറങ്ങുന്നത്. ഗ്രാമാന്തരങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളിലേക്ക് മാറിയെങ്കിലും ആടിവേടൻ തനതു ചിട്ടകൾക്ക് മാറ്റമില്ല. തോറ്റമ്പാടിയും ചെണ്ടകൊട്ടിയും തന്നെയാണ് സന്ദർശനം മുന്നോട്ടു പോകുന്നത്. എസ് വൈ എസ് ചക്കരക്കൽ സോൺ ഹജ്ജ് ക്യാമ്പ് നാളെ രാവിലെ മുതൽ ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇബ്രാഹിം വാഖഫി മേൽമുറി ഹജ്ജ് ക്യാമ്പിന് നേതൃത്വം നൽകും. കെ കെ അബ്ദുള്ള മാസ്റ്റർ യാത്രാ നിർദ്ദേശങ്ങൾ നൽകും. ക്യാമ്പിൽ മെഡിക്കൽ കിറ്റ് വിതരണം ചെയ്യും. തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദുആ മജ്‌ലിസോടെ ഈ വർഷത്തെ കണ്ണൂർ ജില്ലാ ഹജ്ജ് ക്യാമ്പ് സമാപനം കുറിക്കും. അറിയിപ്പുകൾ. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നാളെ നടത്താനിരുന്ന നോർക്ക സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ മാറ്റി. ബന്ധപ്പെടേ നമ്പർ 0495-2304-885. ജില്ലാ പോലീസ് പരാതി അതോറിറ്റി ചെയർമാൻ 14-ന് കലക്ട്രേറ്റിൽ സിറ്റിംഗ് നടത്തും. നോട്ടീസ് ലഭിച്ചവർ 11-ന് ഹാജരാകണം. പുഞ്ചക്കാട് ബത്ലഹേം ധ്യാന കേന്ദ്രത്തിൽ 10 മുതൽ 15 വരെ ദിവ്യകാരുണ്യ സൗഖ്യാനുഭാവ ധ്യാനം നടക്കും. ബന്ധപ്പെടേ നമ്പർ 9446-28-0052. ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം എച്ച് എസ് സി മലയാളം തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു. എസ് സി എസ് കോളേജിൽ എം കോം ഫിനാൻസിലേക്ക് ജനറൽ പി എസ് സി, ജനറൽ എസ് എസ് സി എസ് ടി വിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ബന്ധപ്പെടേ നമ്പർ 0460-28-39200. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. കാലവർഷം, ജില്ലയിൽ നാശനഷ്ടം തുടരുന്നു. നിരവധി വീടുകൾ തകർന്നു. മതിലിടിഞ്ഞ് തന്നട ഐ ഒ പി സ്കൂളിന്റെ ക്ലാസ് മുറി തകർന്നു. അപകടം രാത്രിയായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ചെങ്കൽ കരിങ്കൽ ഖനന നിരോധനം. നിർമ്മാണ മേഖല സ്തംഭനത്തിൽ ക്രഷർ ക്വാറി സംയുക്ത സമരസമിതിയും ലോറി ഓണേഴ്സ് അസോസിയേഷനും കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ക്വാറികൾ പൂട്ടണമെന്ന ഉത്തരവിന് ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ. വികലാംഗരായ ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ അഗ്നിപരീക്ഷണം. എൽ ഡി ക്ലാർക്ക് പരീക്ഷ നടത്തിയത് രാവിലെ 7:30. നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. മറ്റ് പരീക്ഷകൾ ഉച്ചയ്ക്ക് നടത്തുമ്പോൾ പി എസ് സി വികലാംഗരോട് കാണിച്ചത് ഇരട്ടത്താപ്പെന്ന് പരാതി.
ട്രൈബൽ വാച്ചർ നിയമനത്തിൽ അഴിമതി നടന്നതായി ആദിവാസി ദലിത് സംഘടനകൾ. ആദിവാസികളെ അവഗണിച്ച് കണ്ണൂർ ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി. മറ്റന്നാൾ ജില്ലാ പി എസ് സി ഓഫീസിലേക്ക് ആദിവാസി സംഘടനകൾ മാർച്ച് നടത്തും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.